വിനോദ വാർത്തകൾ തുടരുന്നു. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി എന്നിവർ ഒരുമിക്കുന്ന റെഡ് വൈനിന്റെ പൂജ കോഴിക്കോട്ട് നടന്നു. ലാൽ ജോസിന്റെ അസോസിയേറ്റ് ആയിരുന്ന സലാം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെഡ് വൈൻ. മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, ആസിഫ് അലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ പൂജ കോഴിക്കോട് നടന്നു. മോഹൻലാൽ, അനൂപ് മേനോൻ, സൈജു കുറുപ്പ് തുടങ്ങിയവർ പൂജയ്ക്ക് എത്തിയിരുന്നു. ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മോഹൻലാൽ നിർവഹിച്ചു. മേഘ്നരാജാണ് ചിത്രത്തിലെ നായിക. ഗൗരി മീനാക്ഷി മൂവീസിന്റെ ബാനറിൽ ഗിരീഷ് കുമാർ നിർമ്മിക്കുന്ന ചിത്രമാണിത്. ഫഹദിന്റെയും ആസിഫ് അലിയുടെയും ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നുവരുന്ന ഒരാളായിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം എത്തുന്നത്. ഫഹദ് വാസിൽ ചെയ്യുന്നത് ഇതുവരെ അദ്ദേഹം ചെയ്യാത്ത ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന, വയനാട് പോലെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു നാടക പ്രവർത്തകനാണ്. അതേസമയം മറ്റേ സൈഡിൽ ആസിഫ് അലി ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഓട്ടോമൊബൈൽ എക്സിക്യൂട്ടീവാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടേണ്ട സാധ്യതകളില്ല, ഒരു പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ മറ്റാൾക്ക് വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട്. ഒരു ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട് ഒരു പ്രധാന സംഭവം, ഇവർ തമ്മിലുള്ള കണക്ഷൻ. മാമൻ കെ രാജനാണ് റെഡ് വൈനിന്റെ തിരക്കഥാകൃത്ത്. റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങൾക്ക് ബിജിപാൽ ഈണം നൽകും. മനോജ് പിള്ളയാണ് ഛായാഗ്രഹണം. ലാൽ ജോസിനൊപ്പം 11 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് സലാം ആദ്യ ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.